നമസ്കാരം. നാളെ ഓഗസ്റ്റ് 1 മലയാള മാസം കർക്കിടകമാകുന്നു. മകീരം നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും വരുന്ന ദിവസം നാളെ ഉച്ചയ്ക്ക് 3:29 വരെ ദ്വാദശിയും ശേഷം ത്രയോദശിയും വരുന്നു. നിത്യയോഗം ഹർഷണമാകുന്നു. നാളെ അതായത് ഓഗസ്റ്റ് മാസ ആരംഭത്തിന് ശേഷം ഒരു ഇംഗ്ലീഷ് മാസത്തിൽ തന്നെ വരുന്നു എന്ന കാര്യവും ഓർക്കുക. നാളെ അതിനാൽ പ്രത്യേകതകൾ അനേകമാണ്. 2 രണ്ട് തിഥികൾ, മാസാരംഭ ദിവസം, ഈ മാസത്തിൽ 2 മലയാള മാസവും വരുന്നു. ഇങ്ങനെ ഇവ ഒരുമിച്ച് വരുന്നതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാവ് ഓഗസ്റ്റ് 3, 4 എന്നീ ദിവസങ്ങളിലായി വരുന്നു. അതിനാൽ തന്നെ പ്രത്യേകമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാവുമായി ബന്ധപ്പെട്ടും ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ വീടുകളിൽ വയ്ക്കുന്നതും അത്ര ശുഭകരമല്ല. അതേക്കുറിച്ചുകൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം. വാങ്ങാൻ പാടുള്ളതായ വസ്തുക്കളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നാളെ മാസാരംഭം ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു. എന്നാൽ അമാവാസി അഥവാ കർക്കിടക വാവിനോട് ചേർന്ന് വരുന്ന ദിവസങ്ങൾ, ഇതിനാൽ പ്രത്യേകിച്ചും ചില വസ്തുക്കൾ വീടുകളിൽ നിർബന്ധമായും വേണം എന്നാണ് പറയുക. ഇല്ല എങ്കിൽ ഇവ വാങ്ങി വയ്ക്കേണ്ടതുമാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ വസ്തു നെയ്യാണ്. നെയ്യ് വീടുകളിൽ തീർച്ചയായും കൊണ്ടുവരിക, സർവ ഐശ്വര്യപ്രദമാണ്. മറ്റൊന്ന് തേനാണ്. ഒരു ചെറിയ ചില്ല് പാത്രത്തിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ വീട് മൊത്തം ഐശ്വര്യം നിറയും എന്നാണ് പറയുക. നെയ്യും ഒരു ചെറിയ പാത്രത്തിൽ വാങ്ങി അഥവാ ചെറിയ കുപ്പി നെയ്യ് വാങ്ങി അത് പൂജാമുറിയിൽ വയ്ക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. അതേപോലെ തന്നെ പഞ്ചസാര അല്പം പൂജാമുറിയിൽ വയ്ക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. അരിപ്പാത്രമുണ്ട് എങ്കിൽ അരിപ്പാത്രം കഴുകി മുഴുവൻ അരി നിറച്ച് വയ്ക്കണം. മഞ്ഞൾ കുങ്കുമത്തിലകം ഈ പാത്രത്തിൽ മറക്കാതെ ചേർത്തുക. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുന്നതാണ്. മറ്റൊന്ന് ഉപ്പ് അഥവാ കല്ലുപ്പാകുന്നു. പച്ചക്കർപ്പൂരം അല്പം മാത്രം നിങ്ങൾ വാങ്ങുക. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അധികമായി വാങ്ങാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. പച്ചക്കർപ്പൂരത്തിൻ്റെ കാര്യമാണ് പരാമർശിക്കുന്നത്. പൂജാമുറിയിൽ തന്നെ ഇവ സൂക്ഷിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വയമ്പ് ഒരിക്കലും പണം വില പേശി വാങ്ങുവാൻ പാടുള്ള വസ്തുവല്ല. അതിനാൽ തന്നെ വയമ്പ് വീടുകളിലേക്ക് കൊണ്ടുവരിക, വില പേശി വാങ്ങാതെ നിങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെ വില പേശുന്നതിലൂടെ ഫലം നഷ്ടമാകും എന്നാണ് പറയുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ ഉറപ്പായും ഇവ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഈ 3 വസ്തുക്കൾ അതായത് പ്രധാനമായും തേൻ, വയമ്പ്, പച്ചക്കർപ്പൂരം എന്നിവ എങ്ങനെ വയ്ക്കണം എന്ന് മനസ്സിലാക്കാം. വെളുത്ത തുണിയിൽ വേണം ഇവ സമർപ്പിക്കുവാൻ. കിഴികെട്ടി വയ്ക്കുന്നത് ശുഭകരമാണ്. പുറത്തുനിന്നും വരുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ഇവ സൂക്ഷിക്കുക എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നൽകാൻ പാടില്ലാത്തതായ ചില വസ്തുക്കളുണ്ട്, അതേക്കുറിച്ച് മനസ്സിലാക്കാം. എള്ള് പുറമെയുള്ളവർക്ക് നൽകുന്നത് ശുഭകരമല്ല. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതായ എള്ള് പണം വാങ്ങിയതിന് ശേഷം നൽകാവുന്നതാണ്. അതായത് കടകളിൽ നിന്നും വാങ്ങുന്നതിൽ അഥവാ നിങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല. അല്ലാതെ വീടുകളിലുള്ള എള്ള് മറ്റുള്ളവർക്ക് ഈ സമയം നൽകുന്നത് ശുഭമല്ല എന്ന കാര്യം ഓർക്കുക. പിതൃക്കളുടെ വസ്തുക്കൾ പുറമെ നൽകുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ മറ്റുള്ളവർക്ക് നൽകുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഈശ്വരാധീനം അല്പം കുറയുവാൻ അല്ലെങ്കിൽ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാസ്തു ചെടികൾ പണം തിരികെ വാങ്ങാതെ നൽകരുത്. മണി പ്ലാന്റ്, സർപ്പോള അഥവാ സ്നേക്ക് പ്ലാന്റ്, തുളസി, നെല്ലി, കൂവളം, മന്ദാരം, ചെത്തി, ലക്കി ബാമ്പു, മുള തുടങ്ങിയവ വാവിനു മുൻപും വാവിന് ശേഷവും 1 വരെയും നൽകുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ഇപ്രകാരം നൽകുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാവിനു ശേഷം നൽകുമ്പോൾ ഈ സസ്യങ്ങളുടെ ഒരു കടയെങ്കിലും അഥവാ ഒരു മൂടെങ്കിലും വീടുകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എല്ലാം നൽകുവാൻ പാടുള്ളതല്ല.
സുമംഗലികൾ ഉപയോഗിക്കുന്നതായ കുങ്കുമം, കൺമഷി, വളകൾ എന്നിവ നൽകുന്നതും അത്ര ശുഭകരമല്ല എന്ന കാര്യവും ഓർക്കുക. മോതിരം, പാദസരം, മാല, മറ്റാഭരണങ്ങൾ കടമായി ഈ സമയം മറ്റുള്ളവർക്ക് നൽകുന്നതോ അത്തരത്തിൽ വാങ്ങുന്നതോ ശുഭകരമല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കഴിവതും പണയം വയ്ക്കുമ്പോൾ വിൽക്കുമ്പോൾ ഈ സമയം ചെയ്യരുത്. കഴിവതും പണയം വയ്ക്കുകയോ വിൽക്കുകയോ ഈ സമയം ചെയ്യുവാൻ പാടുള്ളതല്ല. അത് ഏവർക്കും സാധ്യമായ കാര്യമാകണം എന്നില്ല. സാധിക്കുമെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരരുത് എന്ന കാര്യം ഓർക്കുക. മുള്ളുള്ള ചെടികൾ ഈ സമയം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. കഴിക്കുന്ന വസ്തുക്കൾ അഥവാ കഴിക്കുന്നതായ ചില പദാർത്ഥങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമല്ല. ഈ സമയം തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭം. എന്നാൽ മധുരം വാങ്ങാം. അത് നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിൽ നൽകുന്നതിനും മാസം മുഴുവൻ സന്തോഷം വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു. കടം ഈ സമയം വാങ്ങുന്നത് ശുഭകരമല്ല. അത് നിങ്ങൾക്ക് അത്ര ശുഭകരമായ ഫലം നൽകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാസം മുഴുവൻ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും കടം ആ മാസം പലപ്പോഴും വാങ്ങുന്നതിനും അത് കാരണമായി തീരും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ശുഭം. അതായത് മാസത്തിലെ ആദ്യത്തെ ദിവസം തന്നെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ മാസം മുഴുവൻ അലച്ചിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അനിവാര്യമായ യാത്രകളാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. കണി കാണുക. പൂജാമുറിയിൽ ഇന്നേ ദിവസം ചില വസ്തുക്കൾ നാം കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം കണി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കാരണം സർവ ഈശ്വരപ്രദമായ ഫലമാണ് അത്. ആദ്യ 24 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ചെയ്യുക. ഈ കാര്യവും പ്രത്യേകം ഓർക്കണം. തുളസിച്ചെടിയെ കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. ആദ്യ 24 മിനിറ്റിനുള്ളിൽ തന്നെ കണി കാണുക. മാസം മുഴുവൻ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അഥവാ വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നു. പാത്രം നിറയെ പാൽ കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. ആകാശം കണി കാണുന്നതും വളരെ ശുഭകരമായ ഫലമാണ് നൽകുക എന്ന കാര്യവും ഓർക്കുക. ലക്ഷ്മി ചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ലക്ഷ്മി ചിത്രം കണി കാണുന്നതും അതേപോലെ തന്നെ പണത്തെ കണി കാണുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ കണികളിൽ ഏതെങ്കിലും ഒരു കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. പാൽ തിളച്ചു പോകുന്നത് കാണുന്നതും ശുഭകരമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഇത് കാണുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.